ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഒരു കഥയുമായിട്ടാണ്. മുഹമ്മദ് നബിയും ഈന്തപ്പഴവും എന്ന ഈ ഒരു കഥയിലേക്കാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും റമദാൻ ആശംസകൾ. എന്നാൽ നമുക്ക് കഥയിലേക്ക് പോകാം. അതിനു മുമ്പായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുക വഴി ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങളുടെ പക്കലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എങ്കിൽ നമുക്ക് കഥയിലേക്ക് പോകാം. ഒരിക്കൽ പ്രവാചകനുമായി ഇബ്നു ഉമ്മർ അടക്കമുള്ള സദസ്സിന് മുൻപിൽ പ്രവാചകൻ ഒരു ചോദ്യം ചോദിച്ചു. വൃക്ഷങ്ങൾക്കിടയിൽ സത്യവിശ്വാസിയോട് ഉപമിക്കാവുന്ന ഒരു വൃക്ഷമുണ്ട്, നിങ്ങളിൽ ആർക്കെങ്കിലും അറിയാമോ? ഇബ്നു ഉമ്മർ പറയുന്നു, ആ വൃക്ഷം ഏതാണെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പ്രമുഖരായ പലരുമുള്ള സദസ്സിൽ ചെറുപ്പപ്രായക്കാരനായ ഞാൻ പറയുന്നത് മര്യാദക്കേടാവുമെന്ന് കരുതി മനസ്സിലുള്ള ആ ഉത്തരം ഞാൻ പറഞ്ഞില്ല. ഒടുവിൽ പ്രവാചകൻ തന്നെ ആ ഉത്തരം പറഞ്ഞു, ഈന്തപ്പന. ഖുർആന്റെ വിവരണത്തിലും ഈ ആശയമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ല എന്ന മഹത് വചനം ഉൾക്കൊള്ളുന്നതിൻ്റെ ഫലം നല്ലൊരു വൃക്ഷത്തെ പോലെയാവും. ആരുറപ്പും ഫലപുഷ്ടിയും തിണ്ണബലവുമുള്ള വൃക്ഷമാവും അത്. ഈന്തപ്പനയുടെ സ്വഭാവമാണത് എന്ന് വ്യക്തം. ഏത് പരിസ്ഥിതിയിലും അത് പിടിച്ചു നിൽക്കും. അതിശൈത്യവും അത്യുഷ്ണവും മാറി മാറി വരുന്ന ഇടങ്ങളിലാണ് ഫലപുഷ്ടിയുള്ള ഈന്തപ്പന കാണുന്നത്. ഗരിമയോടെ ഉയർന്നു നിൽക്കുന്ന വൃക്ഷം എല്ലാ കാലത്തും ഫലം നൽകിക്കൊണ്ടിരിക്കുമെന്നാണ് ഈന്തപ്പനയെക്കുറിച്ചുള്ള ഖുർആനിലെ പരാമർശം. മറ്റൊരു മരത്തിനും കാണാനാവാത്ത ഗുണമാണിത്. മൂത്ത് പഴുത്ത് നിൽക്കുമ്പോൾ മാത്രമല്ല, ഉണങ്ങിയാലും കാരക്കയായി ഭക്ഷ്യയോഗ്യമായി ഉപയോഗിക്കാവുന്ന ഈന്തപ്പഴം പുറമേ നിന്നുള്ള ബാക്ടീരിയകൾക്കൊന്നും പൊതുവെ അതിനെ നശിപ്പിക്കുവാനാവില്ല. ചുരുക്കത്തിൽ, എല്ലാ കാലവും ഫലം നൽകുന്ന, തണൽ നൽകുന്ന, ഏത് പ്രതികൂല സ്ഥിതിയിലും ഉറപ്പോടെ പിടിച്ചു നിൽക്കുന്ന നല്ല ഫലപുഷ്ടിയുള്ള മരം, ഇതുതന്നെയാണ് വിശ്വാസിയുടെ സ്വഭാവവും. പ്രതിസന്ധികൾക്കിടയിൽ തളരാതെ വാടാതെ നിലകൊള്ളാനും അപരർക്ക് തൻ്റെ ജീവിതത്തിൻ്റെ ഗുണങ്ങൾ ലഭ്യമാക്കാനും കഴിയുന്നവനാകണം യഥാർത്ഥ വിശ്വാസി. ദൃഢത, അല്ലാഹുവിൽ ഭാരമേൽപ്പിക്കൽ, സഹനം എന്നീ ഗുണങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് വിശ്വാസത്തിന് മാറ്റുകൂടുന്നത്. എല്ലാവർക്കും റമദാൻ ആശംസകൾ. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുക വഴി ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.